ഇതുപോലുള്ള പിന്നെ നീതിമായ അങ്ങേയറ്റം അധിക്ഷേപകരമായ രീതിയിൽ ആരാണ് എവിടെയാണ് എങ്ങനെയാണ് ആരെങ്കിലും വേറെ എവിടെയെങ്കിലും അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വനിതയ്ക്കെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര നീചമായ നികൃഷ്ടമായ നിലയിലാണ് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്കെല്ലാം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരാളിപ്പോ ഇന്നൊക്കെ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖരായ നേതാവാണ് ഇത് ഒരു പോസിട്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രവാസി മലയാളിയാണ്. ആർക്കെതിരെയാണെങ്കിലും അതിനിപ്പോ സ്ത്രീ എന്നല്ല പുരുഷനല്ല, ആർക്കെതിരെയാണെങ്കിലും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് നടപടി വേണ്ടതാണ്. പക്ഷെ അത് ഒരേപോലെ ഉണ്ടാകുമെന്നാണ് ഉയരുന്ന ചോദ്യം. ആകാശത്ത് വെടിവെക്കും പോലെ വെടിവെച്ചാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. കൃത്യമായിട്ട് ഇത് പിന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കുമ്പോൾ ആക്ഷേപകരമായ ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസിട്ട് വലിയ നികൃഷ്ടമായ നിലയിൽ അശ്ലീല പ്രചരണം നടത്തുന്നവർക്കെതിരായി പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തി കേസെടുക്കും. കേസെടുത്തിട്ടുണ്ട്, ഇനിയും കുറച്ച് പേര് കൂടി കണ്ടെത്താനുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. രാഹുൽ പറഞ്ഞോളൂ. യാതൊരു സംശയമില്ല. നിങ്ങളൊന്നും ഇങ്ങനെ ഈ മാധ്യമങ്ങളും വെള്ളപൂശിയിട്ട് ശ്രീ പി മോഹനൻ ഞാനിപ്പോൾ രജനി ശ്രീമതി രജനിയുടെ ഈ ന്യൂസ് ആങ്കറായ ശ്രീമതി രജനിയുടെ വാട്സപ്പിലേക്ക് അങ്ങയുടെ മകൻ ഇട്ടിരിക്കുന്ന അതിക്ഷേപകരമായ ഒരു കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ രജനിയെ ചലഞ്ച് ചെയ്യുകയാണ്, അങ്ങേക്ക് അതൊന്ന് വായിക്കാൻ ഈ ചർച്ചയിൽ അങ്ങേക്ക് ഒന്ന് വായിക്കാൻ താങ്കളുടെ വാട്സപ്പ് ഒന്ന് പരിശോധിക്കണം. താങ്കൾക്ക് ഒന്ന് വായിക്കാൻ കഴിയുമോ? താങ്കൾക്ക് വായിക്കാൻ പോലും അറപ്പുളവാക്കുന്ന വാക്കിൽ എഴുതിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മകൻ അന്നിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഞാൻ എന്തായാലും രാഹുലിന്റെ മെസ്സേജ് കണ്ടു. എനിക്ക് എന്തായാലും ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ വളരെ വ്യക്തമാണ്, പരാജയം ഉറപ്പായ നിലയിൽ വളരെ സ്വന്തം മകനെ നിയന്ത്രിക്കാൻ വളരെ നികൃഷ്ടമായ നിലയിൽ വെപ്രാളം പിടിച്ചിട്ട് താങ്കളുടെ മകൻ ഇന്നലെ ഇവിടെ ഇട്ടിരിക്കുന്ന അധിക്ഷേപകരമായ കമന്റിനെ പറ്റി താങ്കൾ പറയുന്നത്, സ്വന്തം മകനെ നിയന്ത്രിക്കാൻ കഴിയാത്ത താങ്കളാണോ വന്ന് നാട്ടുകാരെ നിയന്ത്രിക്കണം? ശരി, എന്തായാലും വളരെയധികം നന്ദി രാഹുൽ മാങ്കുട്ടത്തിൽ. ഒപ്പം തന്നെ ശ്രീ പി മോഹനൻ. എന്തായാലും ഒരാൾക്കെതിരെ ഇപ്പോൾ കേസ് വരികയാണ്. കെ ശൈലജ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായിട്ടുള്ള അശ്ലീല പരാമർശത്തിലാണ് എന്തായാലും ഇപ്പോൾ ശൈലജ തന്നെ നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്.